സെക്കൻഡുകളുടെ വ്യത്യാസമുണ്ട്. പക്ഷെ ഒരു മിനിറ്റ് ഫുള്ളാകുമ്പോഴേക്കാണ് അവിടെ മിനിറ്റ് കലണ്ടറിൽ കൂട്ടി കാണിക്കുന്നത്. അതിൻ്റെ താഴെയുള്ളതിനെ കളയേണ്ടതും പൂർത്തിയാക്കേണ്ടതും ഇങ്ങനെ രണ്ട് നിയമമുണ്ട്. അത് അതിനെ നിയമം പോലെ കൂടിയിട്ടുണ്ടാവും. അതേപോലെ ഈ നിസ്കാരം കറാഹത്തായ രാവിലെയുള്ള സമയവും വ്യത്യാസമുണ്ടാവും. എല്ലാ കാലവും 20 മിനിറ്റ് അല്ല. ഇപ്പോൾ സൂര്യൻ ഉദിച്ചിട്ട് ഈ കറാഹത്തിൻ്റെ സമയം, അതായത് കാരണമില്ലാത്ത നിസ്കാരം, കാരണം പറയുള്ള നിസ്കാരമൊക്കെ ആ സമയത്ത് ഹറാമാണ്. തെഹ്രീമിൻ്റെ കറാഹത്തിന് ഹറാമിൻ്റെ കുറ്റം തന്നെ പാടില്ലാത്ത ആ സമയം. പെരുന്നാൾ നിസ്കാരത്തിന് ആ സമയം കഴിഞ്ഞു കിടക്കണ്ട, എങ്കിലും ആ സമയം കഴിയുന്നത് വരെ പിന്തിക്കൽ സുന്നത്താണ്. അത് എത്ര വരും? എല്ലാ കാലത്തേക്കും മതിയാവുന്ന ഒരു സമയം, അത് ഗരിഷ്ട പരമാവധി എത്ര വരും അത്ര ഞാൻ പറയാം. ഒരു 25 മിനിറ്റിൽ കുറച്ചധികം, അതുകൊണ്ട് അരമണിക്കൂർ കൂട്ടിയാൽ, അരമണിക്കൂർ കുറച്ചധികം തന്നെ, അരമണിക്കൂർ കൂട്ടിയാൽ മതിയാവും. ഉദിച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞാലാണ് നിസ്കരിക്കൽ സുന്നത്ത്. ഇനി നിസ്കാരത്തിൻ്റെ ഒക്കത്തിൻ്റെ വിഷയം ഇൻഷാല്ലാ പറക പറയാം. അപ്പോൾ ഉദിച്ച ഉടനെ രണ്ട് റക്കായത്ത് നിസ്കരിച്ചു, ലഘുവായ രീതിയിൽ രണ്ട് ഖുത്ബ, ചെറിയ ഖുത്ബ ഓതി, എത്ര സമയം വേണം? അത്ര സമയം കഴിഞ്ഞാൽ ഉലഹി അർക്കാനുള്ള സമയം തുടങ്ങി. പിന്നെ പിന്തിക്കൽ സുന്നത്ത് മാത്രമേ ഉള്ളൂ. സമയമായി. നാട്ടിലെ ജമാഅത്ത് ഖുത്ബ നടന്നോ ഇല്ലേ? ചെറിയ രീതിയിൽ നടത്താനുള്ള സമയം കഴിഞ്ഞാൽ ഉലഹിയാൻ്റെ സമയമായി. അങ്ങനെ അർക്കാം ആ സമയത്ത്, ആ പകൽ ഫുൾ, ആ പകൽ കഴിഞ്ഞ രാത്രിയും, 11-ാം പകൽ, 12-ാം രാത്രി, 12-ാം പകൽ, 13-ാം രാത്രി, 13-ാം പകൽ, ഇത് എല്ലാവും ഉലഹി അർക്കാൻ പറ്റിയ സമയമാണ് ഷാഫി മദ്ഹബിൽ. ഹനഫി, ഹംബലി, മാലിക്കി, ഈ മൂന്ന് മദ്ഹബുകളിൽ പെരുന്നാൾ ദിവസവും അതിൻ്റെ പറകെയുള്ള രണ്ട് ദിവസവും മാത്രമാണ് ഉലഹി അർക്കാൻ പറ്റിയ സമയം. 13 അയ്യാമത്ത് ശരീഖാണെങ്കിലും ഉലഹി അർക്കാൻ പറ്റുകയില്ല എന്നാണ് മറ്റുള്ള മൂന്ന് മദ്ഹബുകൾ. ഷാഫി മദ്ഹബിൽ 13-ാം ദിവസവും ഉലഹി അർക്കാൻ പറ്റും, രാത്രിയും പറ്റും, പകലും പറ്റും. പക്ഷേ രാത്രി കാരണമില്ലാതെ രാത്രി അർക്കൽ കറാഹത്ത്. അത് ഉലഹിയ അർക്കൽ മാത്രമല്ല, അഖീഖത്തും അങ്ങനെ തന്നെ. രാത്രി അർക്കൽ അല്ലാത്ത അറവും നമ്മൾ ഇറച്ചി തിന്നാൻ വേണ്ടി, ഏതറവാവട്ടെ, ഉലഹി അർക്കാൻ പറ്റിയ മൃഗം മാത്രമേ കോയിൻ അർക്കുന്നുണ്ടെങ്കിലും രാത്രി അറുക്കൽ കറാഹത്താണ്. കാരണം ഇല്ലെങ്കിൽ, കാരണം ഉണ്ടെങ്കിൽ രാത്രി അറുക്കാം. രാത്രി ഒരു ബിരുദം വന്നു, രാത്രി കോയിൻ അറുക്കൽ കറാഹത്ത്, അതുകൊണ്ട് ബിരുദന് കോയി വേണ്ട വെച്ചാൽ പറ്റില്ല. കോയിൻ അറുക്കേണ്ട ആൾ കോയി എന്ന് അറുക്കണം. അല്ലെങ്കിൽ പിന്നെ പറയേണ്ടി വരും, രാത്രി കോയിൻ അറുക്കൽ കറാഹത്ത് അങ്ങായി, അതുകൊണ്ട് നീ ഇരിക്കണം, നാളെ ഉച്ചക്ക് ചോറും വെച്ചിട്ട് പോവാ കോയി നിർത്തിട്ട് എന്ന് പറയണ്ടേ. അത് വേണ്ട. പിന്നെ രാത്രി അങ്ങനെ ബിരുദം വന്നാൽ അർക്ക, കറാഹത്ത് ഇല്ലാപ്പ. അതുപോലെ തന്നെ ഉലഹിയാൻ്റെ അറവും, പകൽ അർക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്താ, ആളുകൾക്കെല്ലാവരും ഒരുമിച്ചുവിടാൻ സൗകര്യമില്ല, അല്ലെങ്കിൽ വേറെ വല്ല ഇന്നത്തെ കാലത്തുള്ളത് പോലെ എന്തെങ്കിലും ഉണ്ടോ, രാത്രി അർക്ക, അപ്പോൾ കറാഹത്ത് വരില്ല. ഖൗഫിൻ നഹബി എന്നൊക്കെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. രാത്രി പകൽ അർക്കാൻ ഇരിക്കാനുള്ള ഉദരം എന്താ, അത് പകൽ അർത്താൽ ആരെങ്കിലും ഇറച്ചിനെ പിടിച്ചെടുത്തിട്ട് കൊണ്ടുപോകും, രാത്രി എല്ലാം പറഞ്ഞിട്ട് അർക്ക, അങ്ങനെ കറാഹത്തില്ല, രാത്രി അർത്തോളാ. ഇവിടൊക്കെ നോക്കണം ഒരു നീക്ക് പോക്ക്. അർക്കതിനെ എതിർക്കുന്ന ആളുണ്ട്, എതിർക്കുന്ന ആൾ പറട്ടെ,
വന്നവനറക്കുക, റോഡിൻ്റെ സൈഡ് നടുവിൽ വെച്ചിട്ട് അറക്കുക. ആര് ചോദിക്കുന്നവന്? അത് ശരിയല്ല, അത് ശരിയല്ല, വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട്. അങ്ങനെ അറക്കാം, രാത്രിയും അറക്കാം, പകലും അറക്കാം. 13-ാമത്തെ പകല് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അറുത്ത് കഴിയണം. അപ്പോൾ ഉദഹിയ ആയി. ലാസ്റ്റ് 6:45 സൂര്യൻ അസ്തമിക്കുന്നത്, 6:44 അറുത്ത് കഴിഞ്ഞു, ആ ഉദഹിയായി. ഉദഹിയാർക്കാൻ പറ്റൂന്നർത്ഥം. അപ്പോൾ ഇറച്ചാക്കുന്നവനെ വിതരണം ചെയ്തപ്പോൾ അത് 16 ഇരിക്കും, അതാവുന്നതിന് വിരോധമില്ല. അപ്പോൾ ഉലഹിയ അറുക്കുന്നതായ സമയം അതാണ്. അതിനിടയ്ക്ക് അഖീഖത്ത് അറുക്കുന്നതോ, അത് അതിൻ്റെ ദിവസം 7-ാം ദിവസം പ്രസവിച്ചിട്ട് സുന്നത്ത് അങ്ങനെയാണ്. അഖീഖത്ത് അറുക്കുന്നത് സൂര്യൻ ഉദിച്ച് വയറുന്ന സമയത്തായിരിക്കലാണ് സുന്നത്ത്. അതാണ് ഏറ്റവും നല്ലത്. വേറെ സമയത്ത് അർത്താ പറ്റുകയില്ല എന്നല്ല, സൂര്യൻ ഉദിച്ച് വയറുന്ന സമയത്ത് അഖീഖ അറുക്കൽ സുന്നത്ത്. ആദ്യം അറുക്കുക, പിന്നെ കുട്ടീൻ്റെ മുടി കളയുക. അതിൻ്റെ തർത്തീപ് അങ്ങനെയാണ്, ആദ്യം അറുക്കുക, പിന്നെ മുടി കളയുക. ഹൽക്കിനേക്കാൾ ദബ്ഹനെ മുന്തിക്കൽ ആണ് സുന്നത്ത്. അപ്പോൾ അറുക്കുന്ന സമുദഹിയ അറുക്കുന്ന സമയമായി, മൃഗമായി, മൃഗത്തിൻ്റെ വയസ്സുമായി. എന്നാൽ ഈ അറുക്കൽ എന്താണിത്? വുജൂബോ സുന്നത്തോ കറാഹത്തോ ഹറാമോ? എന്ത്? അല്ല, വെറൊരു ജായിസ് മാത്രമാണോ? ഷാഫി മദ്ഹബിൽ ഉദഹിയ അറുക്കൽ സുന്നത്താണ്, വുജൂബ് അല്ല. സുന്നത്ത് മുഅക്കദ, നല്ല ശക്തിയുള്ള സുന്നത്ത് എന്ന് മാത്രമല്ല, ബാക്കി എല്ലാ സദഖകളേക്കാളും അഫ്ളലാണ്, മുന്തിയതാണ് ഉലഹിയ അറുത്തു കൊടുക്കൽ. ബാക്കി എല്ലാ സദഖയേക്കാളും അഫ്ളൽ ഉലഹിയ. ഇതിനേക്കാളും നല്ലത് വേറെ എന്ന് പറയുന്ന ആളുണ്ട്. എങ്ങനെ? നിങ്ങൾ ഉലഹിയ അറുക്കുന്ന അറുക്കുന്ന എന്തർത്ഥം കൊടുക്കാൻ വിചാരിച്ചത്? പോത്ത്. പോത്തിന് എത്ര കൊടുക്കേണ്ടി വരും? 25,000 കൊടുക്കേണ്ടി വരും. നിങ്ങൾ കൊടുക്കുന്ന കൊടുക്കുന്നു എത്ര കൊടുക്കേണ്ടി? 25,000-30,000 അങ്ങനെ വേണ്ടി വരും. അങ്ങനെ 4 ആളെ ചോദിച്ചു നോക്കുമ്പോഴേക്ക് 1,00,000 രൂപയായി. 10 ആളാണെങ്കിൽ 2,50,000 രൂപയായി ചുരുങ്ങിയത്. അപ്പോൾ ഈ 2,50,000 രൂപയ്ക്കെൻ്റെ അധികം ആളധികമാകുമ്പോഴേക്കും പിന്നെ 5,00,000-10,00,000 ഒക്കെ ആവും. ഇതിന് പെരുന്നാളിൻ്റെ ഒരു ദിവസവും പിന്നെ 2-3 ദിവസവും ഇവിടെ അറുത്തി അറച്ചി കൊണ്ടുപോയിട്ട് കൊടുത്തിട്ട് ഇതെന്താണുള്ളത്? നിങ്ങളെ ഈ പൈസനെല്ലാം ഒരുമിച്ച് കൂട്ടിയാൽ ഒരു പാവത്തിൻ്റെ ആൾക്ക് ഒരു പെര ഉണ്ടാക്കിയിട്ട് കൊടുക്കാൻ പറ്റുമല്ലോ. അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കാൻ സാധിക്കുമല്ലോ. അല്ലെങ്കിൽ ഒരാൾക്ക് ചികിത്സിക്കാൻ സാധിക്കുമല്ലോ. ഈ രീതിയിൽ പറയുന്ന ആളുകളുണ്ട്. അങ്ങനെ നമുക്കിതിൽ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ എന്ത് വേണോ? നമ്മളെ നാട്ടിൻ്റെ ഖത്തീബിൻ്റെ അടുത്ത് പോകുക. അങ്ങനെ ഖത്തീബിനോട് അസ്സലാമു അലൈക്കും ഉസ്താദേ, ഞങ്ങൾ വന്ന് എന്തേ ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഏർപ്പാടാക്കിയനി, ഇവിടെ വരയില്ലാത്ത ആളുണ്ട്, അങ്ങനെയുണ്ട്, ഇങ്ങനെ ഒരു ദിവസം വളർത്തിരുന്നു. നല്ലൊരു ഐഡിയ ഇത്. അപ്പം ഞങ്ങളുടെ ഉസ്താദ് നിങ്ങൾ വെള്ളിയാഴ്ച ഒരു ഊർജി പറയണം. ആ നല്ല കാര്യമല്ലേ? ഒന്ന് നല്ല കാര്യമാണ്. ഊർജിയും പറഞ്ഞു. ഇങ്ങനത്തെ നടന്ന സ്ഥലങ്ങൾ പലതും ഉണ്ട്. നല്ലത് എന്ന് വിചാരിച്ച് അല്ലാഹു റബ്ബി 10-12 കൊല്ലം പഠിച്ച് ദർസിലും കോളേജിലുമായിട്ട് സുന്നത്ത് ജമാഅത്തിൻ്റെ ഇൽമു പഠിക്കാൻ വേണ്ടി, ദീനിൻ്റെ ഇൽമു പഠിക്കാൻ വേണ്ടി ഈ ഉമ്മത്ത് ചോറ് കൊടുത്ത്
പള്ളിയിൽ പാർക്കാൻ സൗകര്യം ചെയ്ത് കൊടുത്ത്, കിണറ്റിൻ്റെ ഉള്ളിൽ നിന്ന് കറണ്ടിന് പൈസ കൊടുത്തിട്ട് വെള്ളത്തിനെ മേലെ എത്തിച്ചു തന്നു. ഫാനിൽ കറണ്ട് എല്ലാം ദീന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉമ്മത്ത് ചെലവാക്കിയത്. ഈ ഉമ്മത്തിനോട് ചെയ്യുന്ന ഈ എത്ര വലിയ കടുംകൈയാണിത്. ശരിക്ക് പഠിക്കാതെ ഏതെങ്കിലും തോന്നിവാസികളൊക്കെ കൂടി അത് ശരി എന്ന് പറയുന്നു. അത് ശരിയല്ല. അള്ളാഹുവിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സുന്നത്തിനെ ഇവിടെ ഇമാത്ത് ചെയ്യലാണ്, അതിനെ ഇല്ലായ്മ ചെയ്യലാണ്, അതിൻ്റെ കുറ്റമുണ്ടാകും എന്ന് ഓർത്തുകൊള്ളണം. ഇത് ഇവർ പറഞ്ഞത് മാത്രമല്ല, ബാല്യക്കാർ വന്നിട്ട് പിന്നെ സീഡിയും കേട്ട് ബുക്കും വായിച്ച്, നീ ഈ ബുക്ക് കേൾക്കാനും സീഡിയും ഈ വാക്കുകളുടെ ഉപദേശത്തിനാ നീ വില കൊടുത്തത്? 10ഓ 12ഓ കൊല്ലം ഉസ്താദുമാരുടെ മുന്നിലിരുന്ന് പഠിച്ചത്, പഠിച്ചെന്ത്? അങ്ങനെ അവസാനം നോക്കുമ്പോഴേക്കല്ല ആരും ഇല്ല, ഇവിടെ ഇരുന്നിട്ട് എല്ലാവരും ഇരിച്ചു പോയിന്. ഇതല്ലേ പഠിച്ചത്? ഇത് ഈ ഉമ്മത്തിനെ ലുൽമ ചെയ്യുകയല്ലേ, വഞ്ചിക്കുകയല്ലേ? ഉലഹിയാനെ മാറ്റിയിട്ട് അത് അല്ലാത്ത വേറെ ഒരു സദഖാഫുള്ള എന്ന് വിചാരിച്ച് ആരെങ്കിലും തലതിരിഞ്ഞാൾ പറയുമ്പോൾ അതിൽ കുടുങ്ങിപ്പോകരുത്. അപ്പോൾ ഉലഹിയ മറ്റുള്ള എല്ലാ സദഖകളേക്കാളും അഫ്ളൽ. കഴിവുള്ളവൻ അറുത്തു കൊടുക്കൽ സുന്നത്ത്, കഴിവുള്ളവൻ അറുക്കാതിരിക്കൽ കറാഹത്ത് എന്നാണ്. കഴിവ് എന്ന് പറഞ്ഞാൽ എത്ര? പെരുന്നാൾ ദിവസവും അയ്യാമുത്ത് ശരീഖിൻ്റെ ദിവസങ്ങൾക്കുമുള്ള അവൻ്റെയും അവൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായിരുന്ന ചെലവ് കഴിച്ച് വസ്ത്രം കഴിച്ച് കടമില്ലാതിരുന്ന, കടം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ധനം ഉണ്ടാവും, അപ്പോൾ കടത്തിന് കണക്കിലെടുക്കൂല. എന്താ 10 ലക്ഷം രൂപ കടമുണ്ട്, 10 ലക്ഷം കടമുണ്ടെങ്കിലോ അവന് 10 സെൻറ് സ്ഥലമുണ്ട്, 25 ലക്ഷം കിട്ടൂ, അപ്പോൾ അവനെ കടക്കാരനായിട്ട് കൂട്ടൂല. ഇതും നോക്കണം. അങ്ങനെ പെരുന്നാളും അയ്യാമുത്ത് ശരീക്കിൻ്റെ ദിവസങ്ങളുടെ ചെലവ് കഴിച്ച് അധികമുണ്ടെങ്കിൽ ഉമഹിയാർത്ത് കൊടുക്കൽ സുന്നത്ത്, ആ കഴിവുള്ളവൻ അറുക്കാതിരിക്കൽ കറാഹത്തും ആണ്. ഹനഫി മദ്ഹബിൽ വാജിബാണ്. വാജിബാണെങ്കിലുള്ള ഷർത്ത് എന്താ? ഒരു സക്കാത്തിൻ്റെ നിസാബ് അവൻ്റെ കയ്യിലുണ്ടാവണം. സക്കാത്തിൻ്റെ നിസാബ് എത്ര? 20 പൊന്ന്, അതായത് 85 ഗ്രാം സ്വർണം, 200 വെള്ളി എന്ന് പറഞ്ഞാൽ 595 ഗ്രാം വെള്ളി ഇതിൻ്റെ വില വരുന്ന ഏതെങ്കിലും ഒന്ന് അത്ര ഉണ്ടായാൽ ഹനഫി മദ്ഹബിൽ അവൻ മുഖീമാണ്, നാട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ വാജിബാണ്, മുസാഫിറിന് വാജിബ് അല്ല. അങ്ങനെ ഉലഹിയാന്റെ ഹുക്കുമ് സുന്നത്താണ്. ആ സുന്നത്തായ അമല് ചെയ്താലുള്ള പ്രതിഫലം എന്താണ്? സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മൃഗത്തെ ഒരാൾ ഉലഹിയാർത്ത് കൊടുത്താൽ ആ ഉലഹിയാന്റെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ, ഓരോ അംഗവും, അതിൻ്റെ തല, അതിൻ്റെ ചെവി, അതിൻ്റെ കണ്ണ്, മൂക്ക്, വായ്, അതിൻ്റെ കാല്, കൈ എല്ലാം ഓരോന്നിനും പകരമായി ഉലഹിയാർത്ത ആളുടെ ശരീരത്തിൽ നിന്ന് ഓരോ അംഗങ്ങൾ അല്ലാഹുത്തല നരകത്തെ തൊടു മോചിപ്പിക്കും, നരകത്തെ തൊടു എത്തിക്കു ചെല്ലും. ഒരു മനുഷ്യൻ ദുൽഹിജ്ജ മാസത്തിൻ്റെ ആ പെരുന്നാൾ ദിവസം അതുപോലെ തന്നെ അയ്യാമുത്ത് ശരീഖിൽ ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും ബഹുമാനമുള്ളത് ഉലഹിയാർത്ത് കൊടുക്കലാണ്. ഉലഹിയാർത്ത് കൊടുക്കലാണ്. നോക്ക്, ഒരു ഹദീസ്, ആ ഹദീസിൽ നിന്ന് പലതും നമ്മൾക്ക് പഠിക്കാനുണ്ട്. ഇവിടെ പറഞ്ഞു,
ഇതാ ഹദീസ്. പെരുന്നാൾ ദിവസം ഇബ്നു ആദം, ഒരു മനുഷ്യൻ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന അമൽ ചെയ്തിട്ട് ഒരു അമലും ചെയ്തിട്ടില്ല. ഏതമൽ? ചോര ഒലിപ്പിക്കുന്നതിനേക്കാൾ ബഹുമാനമുള്ള ചോര ഒലിപ്പിക്കൽ. ചോര ഒലിപ്പിക്കലേത്? ആടുമാട് വട്ടങ്ങൾ അറുത്തു കൊടുക്കൽ. ആ മൃഗം ഖിയാമത്ത് നാളിൽ വരുമ്പോൾ അതിൻ്റെ കൊമ്പ്, അതിൻ്റെ കുളമ്പ് എല്ലാം അതോടുകൂടി വരും. അതിന് പാരമായിട്ട് വന നരകത്ത് മോചിപ്പിക്കും. ഈ ചോര ഭൂമിയിലെത്തുന്നതിന് മുമ്പ് അല്ലാഹു തആല അത് കബൂൽ ചെയ്ത് കഴിഞ്ഞു പോയി. അതുകൊണ്ട് നല്ല മനസ്സോടെ നിങ്ങൾ അർത്ഥം കൊടുക്കൂന്ന്. അഫ്ളല മിൻ ഇറാഖത്തി ദമീന. അതിൻ്റെ ഇടയ്ക്ക് ഒരു മസല ഒരു ഉദാഹരണത്തിന് വേണ്ടി പറയട്ടെ. ഉലഹി അർത്ഥം കൊടുക്കുന്നതിൽ ഏറ്റവും നല്ലത് ഏതറിയോ? ഏഴ് ആട്. രണ്ടാം സ്ഥാനം ഒരു വട്ടകം, ഒരേ ആൾ അർത്ഥം കൊടുക്കൽ. ഏഴ് ആട് ഒരേ ആൾ അർത്ഥം കൊടുക്കലാണ് നല്ലത്. രണ്ടാം സ്ഥാനത്ത് ഒരു ഒട്ടകം. അപ്പോൾ ഒരു ചോദ്യം അവിടെ, ഏഴ് ആട് അറുത്താലും ഒരു ഒട്ടകത്തിൻ്റെ ഇറച്ചി കിട്ടാൻ പ്രയാസമാണല്ലോ. അതിനവിടെ മറുപടി എന്താണ്? ഏഴ് ആട് ആണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന ലിമാ ഫീഹ മിൻ സിയാദത്തിൽ ഇറാഖ. അവിടെ ചോര അധികരിപ്പിക്കൽ ഉണ്ട് ധാരാളം. ഒരു ഒട്ടകാണെങ്കിൽ ഒന്നിൻ്റെ ചോര മാത്രം, ഏഴ് ആടാണെങ്കിൽ ഏഴിൻ്റെ ചോര ഒൽപ്പിച്ചു. എന്താ ഈ ചോരക്ക് ബഹുമാനം? ചോരയെ സംബന്ധിച്ച് അല്ലാഹ് പറഞ്ഞു, ഹുജ്ജിമത്ത് അലൈക്കുമുൽ മൈത്തത്തു വദ്ദമു, ചകവും ചോരയും നിങ്ങൾക്ക് ഹറാമാക്കപ്പെട്ടു. ചോര അർത്ഥത്തിൻ്റെതാവട്ടെ അർക്കാത്തതിൻ്റെതാവട്ടെ, അതും ഓർമ്മക്കണോ? നമ്മളെ അനുഭവത്തിലൊരു സംഭവം എന്താ? ഒരാൾ ഉലഹിയാർക്കുന്ന സ്ഥലത്തേക്ക് വലിയൊരു പാത്രവും കൊണ്ടുവന്ന്, വലിയൊരു പാനി, ഒരു കുടപ്പാണ് അവിടെ ഉണ്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കിയത് എന്തോ, വെള്ളം കൊണ്ടുവരാൻ ഇറച്ചാക്കുമ്പോഴേക്കും അങ്ങനെ ആയിരിക്കും. അറുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടുന്ന് മാറി ഞാൻ പോയി. പിന്നെ പറയുന്ന കേട്ട്, അയാൾ ഈ കൊണ്ടുവന്ന പാത്രത്തിൽ ഉലഹിയാൻ്റെ ചോരനെല്ലാം കൊണ്ടുപോയത് എന്തിന്? അതതിനെ അടുപ്പിൽ വെച്ചിട്ട് അപ്പം പോലെ ആക്കിയിട്ട് തിന്നാൻ വേണ്ടിയിട്ട്, പിർണി പോലെ ആക്കിയിട്ട് അങ്ങനെ എളുത്തിന്. പിന്നെ അയാൾക്ക് പറഞ്ഞയച്ചു അത് തിന്നാൻ പാടില്ല, ചോര നജിസാണ്. അപ്പോൾ ഇങ്ങനത്തെ ജാതിക്കാരുണ്ടാകുമ്പോഴേക്ക് ഇതിൻ്റെ വിധിയും പറയാതിരിക്കാൻ നിർവാഹമില്ല. അർത്ഥത്തിൻ്റെ ചോരയും ചത്തതിൻ്റെ ചോരയും എല്ലാം നജിസ് തന്നെയാണ്. തിന്നാൻ പാടില്ല, ഖുർആൻ വ്യക്തമായി പറഞ്ഞതാണ്, നസ്സുൽ ഖുർആനാണ്. ഹുജ്ജിമത്തു അലൈക്കുമുൽ മൈത്തത്തു വദ്ദമു വലഹ്മുൽ ഖിൻസീർ, ചകവും ചോരയും പന്നിയിറച്ചും ഹറാമാക്കപ്പെട്ടു. പന്നിയിറച്ചി, ചകം, ചോര എല്ലാം ഒന്നിച്ചിട്ട് എണ്ണിയത്. അപ്പം ഇവിടെ ചോരൻ്റെ അവസ്ഥ എങ്ങനെ ആകുമ്പോൾ ഇവിടെ ചോര ഒലിപ്പിക്കൽ, ചോര ഒലിപ്പിക്കൽ എന്നിങ്ങനെ പറയുന്നെന്താ? ചോര ഒലിപ്പിക്കാനല്ല ഇവിടെ മുറാദ്. ഉദ്ദേശം എന്താണ്? ചോര ഒലിപ്പിക്കുക പറഞ്ഞാൽ അർക്കുക എന്നുള്ള ഉദ്ദേശം. എന്തിനാണ് ചോര ഒലിപ്പിക്കുക എന്ന് തന്നെ പറഞ്ഞത്?
നിങ്ങൾ അറുക്കുക എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സ്ഥാനത്ത് വേറെന്തെങ്കിലും ചെയ്തിട്ട് അർത്ഥകൂലി കിട്ടും എന്ന് വിചാരിക്കണ്ട. എന്താ ചിലടുത്ത് അങ്ങനെ ഉണ്ടല്ലോ. വെള്ളിയാഴ്ച ജുമാക്ക് ആദ്യം പോയാൽ എന്താണ്, ഒട്ടകത്തിന് അറുത്ത് കൊടുത്ത കൂലി ഉണ്ട് എന്ന്. അപ്പോൾ ഒരു അറുത്ത് കൊടുത്ത കൂലി അവിടെ കിട്ടുമല്ലോ. രണ്ടാമത്തെ സമയം പശുവിന് അറുത്ത്, അങ്ങനെ അറുത്ത് കൊടുത്ത കൂലി കിട്ടുന്ന പലതുമുണ്ട്. ഇവിടെ അങ്ങനെയല്ല, അറുത്ത് കൊടുക്കുന്ന അറുത്ത് കൊടുത്താൽ കിട്ടുന്ന കൂലി കിട്ടുമെന്ന് അത് ചെയ്താൽ പോരാ. പിന്നെ ഇറാഖത്തു ദമ് തന്നെ ചോരൊലിപ്പിക്കുക തന്നെ, അറിവ്, യഥാർത്ഥ അറിവ് തന്നെ വേണം. അതിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ പുരകെട്ടലോ രിശ വാങ്ങിക്കൊടുക്കലോ ആക്കിയാൽ പറ്റുകയില്ല. അതാണ് ഇവിടെ ഇറാഖത്തു ദമിൻ്റെ പിന്നിലുള്ള രഹസ്യം. അപ്പോൾ ചോര ഒലിപ്പിച്ച്, അത് ചോര ഒലിപ്പിക്കുന്നതായ അറിവ് തന്നെ വേണം. അപ്പോൾ അറിവ് കൊണ്ടെന്തുണ്ട്? വലിയ പുണ്യമുണ്ട്. എന്നിട്ട് അത് നബി പറയുന്നെന്താ, ചോര ഭൂമിയിലെത്തുന്നതിന് മുമ്പ് ഇന്നദ്ദമാല യക്കൗമിൻ അല്ലാഹിബി മക്കാനിൻ, ഈ ചോര അള്ളാഹുവിൻ്റെ അടുത്ത് വലിയൊരു സ്ഥാനത്താവുന്നതിന് അള്ളാഹ് അതിനെ കബൂൽ ചെയ്തു. കബലായി അലല്ലാതി, ഭൂമിൻ്റെ മേലെ ചോര വീഴുന്നതിന് മുമ്പ് അള്ളാഹ് അത് കബൂൽ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആ ചോര വലിക്കൽ അറിവ്, അറിവ് തന്നെ വേണം. എന്താ അറുത്ത് കൊടുത്തിട്ട് മനുഷ്യൻ്റെ ശരീരത്തിനെ മോചിപ്പിക്കുക. ഫിദാ ഉൻ അനി നഫ്സ്, തടി നരകത്തിൽ പോകുന്നതിനെ മോചിപ്പിക്കാൻ വേണ്ടി അല്ല വെച്ചത് ഇരിക്കുന്ന പ്രായച്ചിത്തമാണ് ഉൽഹയ്യ. ഇല്ലേ, നമ്മൾക്കില്ല എങ്കിലും മറ്റുള്ള ജാതിക്കാരൊക്കെ ചെയ്യലുണ്ടല്ലോ. ഒരു ബലി കൊടുക്കണം, അവിടെ ബലിയൊന്ന് കൊടുത്താൽ ശരിയായി, പിന്നെ അപകടമില്ല. പുരക്ക് കുറ്റിയടിച്ചാൽ ഒരു കോയിനെങ്കിലും അറക്കണം, അല്ലെങ്കിൽ ആട്ടിനെ അറുത്താൽ നല്ലത് ബലി. പിന്നെ ആ പുരയിൽ താമസിക്കുന്ന ആൾ മരിക്കലില്ല, പിന്നെ ആയുസ് തീർന്നാൽ മരിക്കില്ല, നല്ല അർത്ഥം അപകടം വരില്ല. കുറ്റിപൂജ നനീട്ടാക്കുന്നില്ലേ, ഇസ്ലാമിൽ അതില്ല, അതില്ല. ആരെങ്കിലും ചെയ്യിപ്പിക്കുന്ന ചെയ്യാനും പാടില്ല അല്ലേ. പിന്നെ ചിലയിടത്തുണ്ട് മറ്റൊരു മസലുണ്ട്, അതൊക്കെ പിടിച്ചിട്ട് എന്തെങ്കിലും ചെയ്യും. എന്താ, ഒരു സ്ഥലത്ത് ഷെയ്ത്താൻ്റെ ഷെറുണ്ട്, ആ ഷെയ്ത്താൻ്റെ ഷെറ് പോകണമെങ്കിൽ എന്തെങ്കിലും മൃഗത്തെ അറുക്കണം. അങ്ങനെയുള്ള ഒരു ആവശ്യത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞും കൊണ്ട് ഇസ്ലാം കൽപ്പിച്ച രീതിയിലുള്ളൊരു അറിവ് അള്ളാഹ്ക്ക് വേണ്ടി ഷെയ്ത്താൻ്റെ ഷെറിനെ തട്ടാൻ വേണ്ടി അർത്ഥാൽ വിരോധമില്ല. അതിൽ നിന്നെന്ത് പിടിച്ചെടുത്തു, വര കെട്ടുമ്പോഴേക്ക് നാല് മൂലയിൽ നാല് കോയിനിറക്കണം. എന്താ നാല് കോയിനാണെങ്കിൽ ഇറച്ചി കുറേ അറ കിട്ടുമല്ലോ. അങ്ങനൊന്നുമില്ല, അത് ഷെയ്ത്താൻ്റെ ഷെറുണ്ടെന്ന് ഉറച്ച സ്ഥലത്ത്, ചിലടത്ത് ഷെയ്ത്താൻ്റെ ഷെറു ഉണ്ടാവും, എല്ലാ സ്ഥലത്തും ഉണ്ടായിക്കൊള്ളാമെന്നില്ല. അപ്പം അറിവ് അത് ശരീരത്തെ തൊട്ട് പ്രായച്ചിത്തമാണ്, തണ്ടമാണ് ശരീരത്തിന്. അതുകൊണ്ട് അറുക്കണം. ശരീരത്തെ തൊട്ട് പ്രായച്ചിത്തമാവുമ്പോൾ അള്ളാഹു നബി പറഞ്ഞു, ദുൽഹിജ്ജ മാസം പിറന്നാൽ ഉദഹിയ അറുക്കാൻ ഉദ്ദേശിച്ച ആള് ഉദഹിയ അറുത്ത് കൊടുക്കുന്നത് വരെ അവൻ്റെ തടിയിൽ നിന്ന് ഒരു മുടിനെ പോലും കരുതിക്കൂട്ടി കളയരുത്. തലയിന്നോ താടിയെന്നോ മീശയെന്നോ കക്ഷത്ത് തൊക്കിൻ്റെ അടിയെന്നോ എവിടെ നിന്നാവട്ടെ, ഗുഹ്യരോമമോ ഒന്നും കളയരുത്. അറുത്ത് കൊടുക്കുന്നവരെ നഖം മുറിക്കരുത്, ഉഗിർ മുറിക്കരുത്. അതുപോലെ ശരീരത്തിൻ്റെ പുറം ഭാഗത്ത് എവിടെയെങ്കിലും തൊലി ഇളകിയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അതിനെ മുറിക്കരുത്. ചില ചത്ത പോലെ ആയിട്ടുണ്ടാകും, തായമ്പ് കെട്ടിയിട്ടോ മറ്റോ അതിൻ്റെ തല ഒന്ന് മുറിച്ചെറിയരുത്. ആ സമയത്ത് ഇതുവരെ ഉലഹിയാർത്ത് കൊടുക്കുന്നതുവരെ എന്താത് മുടികളയരുത്, ഉഗിറുകളയരുത് എന്ന് പറഞ്ഞത്. അതിന് കാരണം ഇതാ, നരകത്തെ തൊട്ട് മോചിപ്പിക്കുന്നു, മോചിപ്പിക്കുന്ന കൂട്ടത്തിൽ ഇതും പെടട്ടെ. അങ്ങനെയാണ്, ആര് അറുത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ച ആള്, എല്ലാവരുമല്ല. അറുത്ത് കൊടുക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ മാത്രം. അപ്പം മുടികളേല്, നഖങ്ങളേല്, ഇതൊക്കെ കറാഹത്താണ്. കളയാതിരിക്കൽ കറാഹത്ത്, കളയാതിരിക്കൽ സുന്നത്ത്, കളയൽ കറാഹത്ത്. മാ മുഹമ്മദ് ഹംബൽ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞ ഹറാമെന്നെ കളയല്. നമ്മൾ ഷാഫി മദ്ഹബ്
കളയാതിരിക്കൽ സുന്നത്ത്, കളയൽ കറാഹത്ത്, രണ്ട് ഹുക്മും ഉണ്ട് അവിടെ. അങ്ങനെ ഉദഹിയ അറുക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിൻ്റെ ഒരു തണ്ടമാണ് ഈ പ്രായച്ചിത്തമാകുമ്പോൾ ഏറ്റവും നല്ലതായ മൃഗത്തെ തിരഞ്ഞെടുക്കണം. രണ്ട് വയസ്സ് പൂർത്തിയായതാവണം. രണ്ട് വയസ്സിൻ്റെ മുമ്പുള്ളതിനിക്ക് അങ്ങനെ ആ അറിവിൻ്റെ ഒരു ആ നില സ്വീകരിക്കാൻ പറ്റിയാൽ അത് ചെറുതാണ്, ചെയ്യരുത്. പിന്നെ നോക്ക് പറയുന്നു, ഇതൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. ഇത് മനസ്സിലാക്കിയിട്ട് മുസ്ലിമീങ്ങൾ ആ വൈക്ക് നീങ്ങേണ്ടതുമാണ്. വശർത്തുഹാ, മൃഗങ്ങളെ ബഹുമാനിക്കാൻ വേണ്ടി അല്ല പറയുന്നു. ഉമയ്യുഅലിം ഷഅഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അല്ലാഹു ഖുർആനിൽ പറയുന്നു. വല്ലവനും അള്ളാഹുവിൻ്റെ ഷായിറിനെ ബഹുമാനിച്ചാൽ, അള്ളാഹിൻ്റെ ഷായിർ തന്നെയാൽ ഇവിടെ ഉദഹിയാർക്കാൻ വേണ്ടി, അതുപോലെ ഹറമിൻ്റെ ബഹുമാനാർത്ഥം ഹദീ എന്നറിയിട്ട് അർക്കലുണ്ട്. അതിൻ്റെ എല്ലാം അതിനെയാണ് ഷായിർ എന്ന് പറഞ്ഞത്. അതിനെ ഒരാൾ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ ഫൈൻ ലഹാമി ഷാ തഖ്വൽ ഖുലൂബ്, അത് അവൻ്റെ കൽബിൽ തഖ്വയുണ്ട്, അള്ളാഹിൻ്റെ പേടിയുണ്ട് എന്നതിൻ്റെ തെളിവാണത്. ഇതിനെ ബഹുമാനിച്ചാൽ ഉലഹി ആർത്തിന് പഠിപ്പിക്കുകയാണ്, ഈ മൃഗങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ അവകാശമുണ്ട്, അതിനങ്ങ് ബഹുമാനിക്കണം. എങ്ങനെയാണ് ബഹുമാനിക്കൽ? ഖുർആനിൽ തഫ്സീർ പറയുന്ന ഇമാമിങ്ങളിൽ വലിയ ആളായ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഇസ്തിസ്മാനുഹ, അതിനെ തടിപ്പി. പിന്നെ ബഹുമാനിക്കൽ എങ്ങനെയാണ്? അക്രമിക്കൽ. അപ്പോളെന്ത് ചെയ്തു? ഈ അക്രമിക്കുന്ന കൂട്ടരെ പിടിക്കാൻ വേണ്ടി അള്ളാഹു തആല മറ്റൊരു സമൂഹത്തിനെ ഏൽപ്പിച്ചു. ലുൽമ് തുടക്കം എവിടുന്ന്? മൃഗത്തിനെ പോറ്റുന്ന ആളുടെ നിയമം എന്താ? പകൽ സമയത്ത് മേയാൻ വിടാൻ, രാത്രി കെട്ടിയിടണം എന്നാണ്. കുറച്ച് കാലം മുമ്പ് രാത്രിയും കെട്ടിയിട്ടില്ല, കറക്കുന്ന പശുക്കൾ മറ്റൊക്കെ ഉണ്ടാവും. എവിടെങ്കിലും ഇങ്ങനെ ചുറ്റിയിട്ട് ആരെയോ വളപ്പിൽ കയറിയിട്ട് അവർ നട്ട ബായയും ബസലയും ഇതിനെല്ലാം തിന്നിട്ട് ഹലാക്കാക്കിയിട്ട് ചാണകിട്ടിട്ട് വെച്ചിട്ട് പോവും. ഇത് ഈ പശുവിനെ പോറ്റുന്ന ആളോട് പറഞ്ഞാലോ, നിങ്ങളാ ബായ, നിങ്ങളെ ബസല, ഞാൻ നിങ്ങൾ നോക്കണോ, ഞാൻ എൻ്റെ പയ്യനെ നോക്കിക്കോളൂ. നിൻ്റെ പയ്യൻ നീ നോക്കിയതായിരുന്നു, രാത്രി കെട്ടിയിടണ്ടേ, കറക്കുന്ന സമയത്ത് മാത്രം പോകും, കറന്നിട്ട് പാലെടുത്തിട്ട് മുമ്പിടും. അപ്പോൾ അള്ളാഹു തആല ഒരു ലുൽമ് ചെയ്ത് ലുൽമ് ഇറക്കി വരുക്കി ലാലിമിങ്ങൾക്ക്. ലാലിമിങ്ങൾ അള്ളാഹു തആല ജസാഉ സിയ്യാത്തിന് സിയ്യാത്തു മിസ്ലുഹാ, എന്താ മൃഗങ്ങളെ കാട്ടിട്ട് കൊണ്ടുവന്ന ആൾ, അവരെ ഏൽപ്പിച്ച അള്ളാഹ്. ഇപ്പം ആയിരിക്കുന്നു അങ്ങോട്ടേക്ക് പയ്യനെ പറ്റാൻ നിർവാഹമില്ല, പയ്യനെയും കടച്ചിനെയും കാട്ടിട്ട് കൊണ്ടുവന്നാൾ, പയ്യനെ കടച്ചിനെ വിട്ടിട്ട് പയ്യനെ